പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ആരോപണവുമായി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ടി പി എ കൊല്ലാൻ നിർദ്ദേശിച്ച പലരിലേക്കും അന്വേഷണം എത്താതിരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഗിഫ്റ്റ് ലഭിച്ചു എന്നാണ് ആരോപണം അന്വേഷണം പി മോഹനനിൽ അവസാനിച്ചു ഗിഫ്റ്റ് ലഭിച്ചതിന്റെ വിവരങ്ങൾ വരും നാളുകളിൽ പുറത്തു വരുമെന്നും കെ എം ഷാജി പറഞ്ഞു ചന്ദ്രശേഖർ വധക്കേസ് അന്വേഷണത്തിൽ പലർക്കും കിട്ടിയ ഗിഫ്റ്റുകൾ വരുന്ന നാളുകളിൽ പുറത്തു വരും ഉദ്യോഗസ്ഥന്മാരടക്കം ആസൂത്രണത്തിൽ ഉണ്ടായിരുന്ന മോഹനൻ എങ്ങനെ രക്ഷപ്പെട്ടത് അത് മോഹനൻ മാഷിൽ അവസാനിക്കോ ആ നാട്ടിൽ പോയിട്ട് കുലങ്കുത്തിയാണിപ്പൻ കുലങ്കുത്തിയാണ് എന്ന് പരസ്യമായി പ്രസംഗിച്ച് ചന്ദ്രശേഖരനെ ടാർഗറ്റ് ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം നിരപരാധിയാണോ കേസിന്റെ അന്വേഷണം എവിടെയാണ് അവസാനിച്ചത് ആരാണ് അവസാനിപ്പിച്ചത് സിനോജ് തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ സിനോജ് തോമസ് ടി പി ചന്ദ്രശേഖരൻ ഗിഫ്റ്റ് എന്ന വാക്കുകൂടി കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ കെ എം ഷാജിയുടെ ആരോപണം വരുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സുജയ് പാർവതി കോഴിക്കോട് ഉള്ളേരി പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഒരു പൊതുസമ്മേളന വേദിയിൽ വെച്ചാണ് കെ എം ഷാജി ഗുരുതരമായ ആരോപണം അന്വേഷണ സംഘത്തിനെതിരെ ഉയർത്തിയിരിക്കുന്നത് ടി കേസിൽ എഫ് നേതാക്കൾ ഇതുവരെ അന്വേഷണ സംഘത്തിനെതിരെ ഇങ്ങനെ വ്യാപകമായി ഒരു പരാതിയോ ആക്ഷേപമോ ഉന്നയിച്ചിട്ടില്ല ഈ ഘട്ടത്തിലാണ് കെ എം ഷാജി മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതായത് ടി പി എ കൊലപ്പെടുത്തിയ കേസിൽ ഈ കൊട്ടേഷൻ സംഘത്തെ അതായത് കൊന്നവരെയൊക്കെ തന്നെ പോലീസ് പിടികൂടി പക്ഷേ കൊല്ലിച്ചവരെ എല്ലാവരെയും പോലീസിനെ പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടില്ല പലരെയും വിട്ടുകളഞ്ഞുവെന്നാണ് കെ എം ഷാജി പറഞ്ഞിരിക്കുന്നത് അതായത് ഗൂഢാലോചന നടത്തിയ സി പി എം അന്വേഷണം പോയിട്ടില്ല അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഗിഫ്റ്റ് സമ്മാനം വാങ്ങിയെന്നാണ് ഗുരുതരമായ ആരോപണമാണ് കെ എം ഷാജി ഉന്നയിച്ചിരിക്കുന്നത് അതിന്റെ വിവരങ്ങൾ വരും നാളുകളിൽ പുറത്തു വരും പറഞ്ഞു തീർന്നിട്ടില്ല ഇനിയും പറയാനുണ്ട് എന്നാണ് കെ എം ഷാജി പറഞ്ഞു വെക്കുന്നത് പക്ഷേ കൂടുതൽ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല മാധ്യമങ്ങളെ കാണാനോ ബൈറ്റ് നൽകാനോ ഒന്നും തന്നെ അദ്ദേഹം തയ്യാറായിട്ടില്ല ഈ പൊതുസമ്മേളന വേദിയിൽ ഒരു പ്രസംഗ വേദിയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് ഈ വിധി വന്ന സമയത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂരി രാധാകൃഷ്ണൻ പറഞ്ഞത് കൃത്യമായ അന്വേഷണമാണ് നടന്നിരുന്നത് കാരണം ഒരു സാക്ഷി മൊഴി പോലും ഇല്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ തെളിവുകൾ പരിശോധിച്ചാണ് അന്നത്തെ അന്വേഷണ സംഘം കൃത്യമായി പ്രതികളെയും ഗൂഢാലോചന നടത്തിയവരെയും പിടികൂടി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് അങ്ങനെ അന്വേഷണ സംഘത്തിന് നൂറ് മാർക്ക് നൽകുന്ന ആഭ്യന്തരമന്ത്രി അങ്ങനെ പറയുമ്പോഴാണ് ഈ യു ഡി തന്നെ പ്രമുഖ ഘടകക്ഷിയായ ലീഗിലെ നേതാവ് ഇങ്ങനൊരു ആരോപണം അന്വേഷണ സംഘത്തിനെതിരെ ഉന്നയിക്കുകയും ചെയ്യുന്നത് സുജയെ തോമസ് ആണ് വിവരങ്ങൾ